ഇല്ല പിന്നെന്താണ് തന്നെ കിട്ടി അങ്ങനെ തപസ് നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ തപസ് ചെയ്യണം അറിവ് എപ്പോ നഷ്ടപ്പെടുന്നുവോ അപ്പോ തപസ് ചെയ്താൽ അതിൽ കൂടി വീണ്ടെടുക്കാൻ പറ്റും അന്തർഹൃതി അഭാവതാൻ ലോകാൻ രക്ഷിപ്പി ബ്രഹ്മൻ എന്നുള്ള സംബോധനയാണ് ബ്രഹ്മൻ ലോകാൻ കൂടി ചേരുമ്പോൾ ബ്രഹ്മൻ ലോകാൻ എന്ന് സന്ധി ചേർന്നിട്ട് രണ്ട് എല്ലാവരുന്നതാണ് ബ്രഹ്മൻ എന്ന സംബോധനയാണ് ലോകാൻ എന്ന മറ്റു വാക്കാണ് സന്ധി ചേരുമ്പോൾ ബ്രഹ്മൻ ലോകാൻ വായിക്കുമ്പോൾ ബ്രഹ്മൻ ലോകാൻ എന്ന് വായിച്ചാൽ മതി അർത്ഥം പറയുമ്പോൾ വേറെ തിരിച്ച് മനസ്സിലാക്കണം ഭൂയസ്വം തപാധിഷ്ഠാം വിദ്യം ജൈവമതാശ്രേയം താഭ്യാമന്തർഹൃതി ബ്രഹ്മൻ ലോകൻ രക്ഷ്യപാത അവൾ നിർത്തി വായിച്ചാൽ വളരെ എളുപ്പമായിരിക്കും അത് നമുക്ക് മനസ്സിലാകും കേൾക്കുന്നവർക്കും മനസ്സിലാവും കേൾക്കുന്നവർക്കും മനസ്സിലായാലും നമുക്ക് മനസ്സിലാവും അത് മതി കേൾക്കുന്നവർ സാധിക്കണമെന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാകും നമ്മളവിടെ വേണ്ട നൃത്തിയാണ് വായിച്ചു പോയത് ഭൂയസ്ഥിഷ്ഠാബലം വിദ്യം ജൈവമതാശ്രയം താഭ്യാമന്തർതി ബ്രഹ്മൻ ലോകൻ രക്ഷിഷ്യവാൃതം തദാത്മനു ലോകേജ ഭക്തിയുക്തസമാഹിതം ദ്രഷ്ടമാം താഭിമാം തതം ബ്രഹ്മൻ മൈലോകാം സ്ത്രമാത്മന തരം ആത്മനി ആത്മാവ് ഉള്ളിൽ കാഫിൽ ആരമണുക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാം തമനി ലോകേ ചുക്തമാ ലോകേ ലോകത്തിൽ ഭക്തിയുക്ത എന്നിൽ ഭക്തി ഉള്ളവനായിട്ട് സമാഹിതൻ ഏകാഗ്രജിത്തനായി മനസ്സുറപ്പിച്ചവനായിട്ട് സമാഹിതനായിട്ട് ഉള്ളിൽ മനസ്സുറപ്പിച്ചവനായിട്ട് ലോകേ ഭക്തിയുക്ത സമാഹിത അപ്പോൾ ദ്രഷ്ടം അപ്പ എന്നെ കാണാം ത്വം ദാഫി നീ കാണുന്നു മാം എന്നെ തഥം വ്യാപരിച്ചിരിക്കുന്ന വ്യാപ്തമായിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന ഹെ ബ്രഹ്മൻ സംബോധനയാണ് മൈ ലോകാംസ്തു ആത്മന മൈ ലോകാം എന്നിൽ ഈ സമസ്ത ലോകങ്ങളുമുണ്ട് എന്ന് താങ്കൾക്ക് തങ്ങളുടെ ആത്മാവിൽ കണ്ടെത്താൻ കഴിയും എന്നത് അപ്പം ധ്യാനം കൊണ്ട് എന്നെ കണ്ടെത്താൻ പറ്റും എന്നെ കണ്ടാൽ എൻ്റെ ഉള്ളിൽ ഈ ലോകം ഉണ്ട് അത് കാണാം പിന്നെ ഞാൻ എന്തിനു പഠിപ്പിക്കുന്നു എങ്ങനെ എന്ന് വെച്ചാൽ ഓരോരുത്തരും സൃഷ്ടിക്കാൻ ഉദാഹരണം എടുത്ത് കാണിച്ച് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് വെച്ചാൽ എന്താണ് ഒരു കല്പകാലം പറഞ്ഞ തീരില്ല ഞാനേക്കാളും എന്തെളുപ്പാണ് ഒന്ന് ധ്യാനിക്കൂ ആ ധ്യാനത്തിൽ എന്നെ കാണാം എന്നെ ഉള്ളിൽ ലോകം മുഴുണ്ട് കണ്ടിട്ട് അതുപോലെ സൃഷ്ടിച്ചു എന്തെങ്കിലും പൈ ഇങ്ങനെ സൃഷ്ടി ചെയ്തോളൂ എന്ന് ബ്രഹ്മനുബോധ്യപ്പെടുത്താം തഥാത്മനി ലോകേ ജ ഭക്തിയുക്ത സ്വമാഹിതം ദ്രഷ്ടാസ്യമാം തതം ബ്രഹ്മൻ മൈ ലോകാം സ്വമാത്മനാം ഹേ ബ്രഹ്മൻ തത ഭക്തിയുക്ത സമാഹിത ആത്മനി ലോകേജ തഥം മാം మై లోగాన్ ఆత్మన ద్రష్టాఫి తద ఆత్మని ఆత్మనిలోకే జాభక్తియుక్త సమాహిం ద్రష్టాఫిమాం తదం బ్రహ్మన్ మయిలో స్వమాత్మనం తదత్మనిలోకే జాభక్తియుమాహి ద్రష్టాఫిమాం తదం బ్రహ్మన్ మయ్ లోం స్మనా సర్వూతూ దారుష్వగ్నిమివ స్థితం ീതമാം ലോകാ മാം ലോകോ ലോകോകം അങ്ങനെ ധ്യാനത്തിൽ തപസിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ലോകത്തെ മുഴുവൻ കാണുമ്പോൾ എപ്പോഴാണോ യഥാത്തു സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളും ദാരുഷു അഗ്നിവസ്ഥം വിറകിൽ അഗ്നി എന്ന ഇരിക്കുന്ന മാം എന്നെ പ്രവിചക്ഷീത നന്നായി കാണാൻ പറ്റും ചക്ഷീത കാണുക വിചക്ഷീത വിശേഷീന കാണുക പ്രവിചക്ഷീത ഏറ്റവും നന്നായി കാണാൻ പറ്റും എന്തിനെ കാണാം ലോകോ ലോകത്തെ കാണാം ജഹ്യാദ് ഉപേക്ഷിക്കൂ തർഹി ഏവ കശ്മല അങ്ങനെ കാണുമ്പോൾ ഈ കശ്മലത്തെ ഉപേക്ഷിക്കും കഷ്മനം ഖേദം ദുഃഖം ജഹ്യാദ് തർഹി ഏവ എങ്കിൽ എന്നാൽ പിന്നെ അപ്പം എപ്പോഴാണോ എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ കാണുന്നത് അപ്പോൾ ഈ ദുഃഖം മാറും ഇപ്പോഴുള്ള കഷ്മലത്തിന് കാരണം എന്നെ എല്ലായിടത്തും കാണാത്ത കൊണ്ടാണ് എന്നെ കണ്ടാൽ ദുഃഖം തീരും പക്ഷേ എന്നെ കാണുമെങ്കിൽ ഇപ്പം നമ്മളെവിടെ പോകണം അമ്പലത്തിൽ പോകണം അല്ല എങ്ങുമില്ലല്ലോ എവിടെയുള്ള ഈശ്വരൻ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ എത്ര ദൂരം മണ്ടി കയറി ട്രെയിൻ പിടിച്ച പ്ലെയിനിലൊക്കെ കഷ്ടപ്പെട്ടു പോവുകയാണ് എവിടെയുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല അതുകൊണ്ട് ഉള്ളിലേക്ക് തിരിഞ്ഞ് തപസ് ചെയ്തു ഞാൻ ഉള്ളിലുണ്ട് അങ്ങനെ എന്നെ കണ്ടുകഴിയുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഏതുപോലെ ദാരുഷു അഗ്നി വിറകിൽ അഗ്നി പോലെ അരണിക്കമ്പിന്റെ അകത്ത് അഗ്നിയിൽപ്പുണ്ട് അരണികൾ കൂട്ടി ഉരയ്ക്കുമ്പോൾ അഗ്നി പുറത്തു വരും അരണിക്കമ്മിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെല്ലാർക്കും അഗ്നിയില്ലേ എവിടെ അഗ്നിയില്ലാത്ത നമ്മിലില്ലേ നമ്മിൽ നിന്നും ഈ ചൂട് അങ്ങോട്ട് പോയാൽ പിന്നെ കഴിഞ്ഞില്ലേ ഇല്ല രമറച്ച നോക്കും കുറഞ്ഞു 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 വരികയാണെങ്കിൽ തീർന്നു പിന്നെ പോയി നമ്മൾ മാത്രമല്ല ജീവജാലങ്ങളൊക്കെ എങ്ങനെ വൃക്ഷങ്ങളിൽ അതുപോലെ എന്താണ് സക്കല ജന്തുക്കൾ പ്രാണികൾ പക്ഷികൾ മനുഷ്യർ എല്ലാവരും അന്തരീക്ഷത്തിൽ മിന്നലായിട്ട് ഉണ്ട് ഖഗോളങ്ങളിൽ നക്ഷത്രങ്ങളായും ഗോളങ്ങളായും ഉണ്ട് ഭൂമിയിൽ ഓരോ മൺതരികളിലും അഗ്നിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽപ്പുണ്ട് എവിടെ അഗ്നിയില്ലാത്തത് ഇതുപോലെയാണ് ഞാൻ എല്ലായിടത്തും ഏതുപോലെ അഗ്നിയെ പോലെ വിറക് കമ്പുകളിൽ അഗ്നിയിരിക്കുന്ന പോലെ ഞാൻ എല്ലായിടത്തും ഉണ്ടെന്ന് നിനക്ക് അപ്പോൾ മനസ്സിലാവും അങ്ങനെ ഞാൻ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് നിനക്ക് എന്തു ചെയ്യാം സൃഷ്ടിക്കാനുള്ള അറിവ് താനെ കിട്ടും ഒത്തിരി അറിവുകൾ നമ്മൾ താനെ ഉണ്ടാക്കി എടുക്കുക പ്രൊഫ വീഴുമ്പോൾ മുതൽ ആരും പറഞ്ഞിട്ടുണ്ടൊന്നുമല്ല ഒരറിവ് തന്നെയാണ് അമ്മയുടെ മുരപ്പാൽ കുടിക്കാൻ ആരും പറഞ്ഞു തന്നും ഒന്നുമല്ല ഈ വ്യക്തത തന്നെ ഉള്ളിലുണ്ട് അവിടെ മുതൽ ഇങ്ങനെ എത്ര പ്രായമാകുമ്പോഴും തന്നെ പലതും കണ്ടറിയാനും കേട്ടറിയുടെ കഴിവ് നമുക്കുണ്ട് അത് നമ്മുടെ ഉള്ളിലുണ്ട് ധ്യാനിച്ചാൽ മാത്രം അതിൽ കണ്ടെത്താൻ പറ്റും അതിനെ ഒന്ന് സഹായിക്കാനാണ് കുറച്ച് പഠിച്ചവളെ പറഞ്ഞത്രേ ഉള്ളൂ ഈ പഠിപ്പൊന്നും ഇല്ലാത്തവർ എത്ര പേരുണ്ടായിരുന്നു കണ്ട് നമ്മളുടെയും നമ്മളെക്കാളൊക്കെ നല്ല ജ്ഞാനികളുണ്ട് അവരൊക്കെ നമ്മളൊക്കെ ഇന്ന് എം എഫ് സിയും ബി എഫ് സിയും ബി എഡും ഒക്കെ പഠിച്ച് എം കോടിച്ച് എന്താണ് ബി ബി എം ബി എ ഒക്കെ പഠിച്ചിട്ട് എന്തായിട്ടേ അതിനേക്കാളൊക്കെ എത്രയോ ജ്ഞാനികൾ അറിവുള്ളവർ ലോകജ്ഞാനമുള്ളവരായിരുന്നു നമ്മുടെ പൂർവികരൊക്കെ അവരായതൊന്നും പഠിച്ചവരല്ല അപ്പം ഇതൊന്നും ഇല്ല ഇതൊക്കെ സഹായിക്കാനുള്ള ഘടകങ്ങൾ മാത്രമേ ഉള്ളു ഉള്ളിലുണ്ട് കൗണാൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഉള്ളിലുള്ള അറിവിനെ പുറത്ത് പ്രകടിപ്പിക്കലാണ് വിദ്യാഭ്യാസം എന്നുള്ളത് എക്സ്പ്രഷൻ ഓഫ് ഐഡിയ എന്ന് പിന്നീട് പറഞ്ഞു വെച്ചതിന് വേണ്ടിയാ ഇത് ഉള്ളിലുണ്ട് അതിനു പ്രകാശിപ്പിച്ചാൽ മാത്രം മതിഷു ദാരുഷ്നിവ സ്ഥിതം പ്രവിചക്ഷിതമാം ലോകോ ദാരുഷു അഗ്നിഷി ഇവ

പ്രവിചക്ഷീതമാം ലോകോ ജഹ്യേവകലം യഥാ രഹിതമാത്മാനും ഭൂതേന്ദ്രിയുണാശേ സ്വരൂപേണമോ സ്വാരാജ്യമർ യഥാ എപ്പോഴാണോ രഹിതം ആത്മാനും രഹിതം എന്ന് വെച്ചാൽ ഇല്ലാത്തത് വേർ പിരിഞ്ഞ് നിൽക്കുന്നത് ബന്ധപ്പെടാത്തത് എന്നർത്ഥം രഹിതമായ ആത്മാവിനെ എപ്പോഴാണോ മുമ്പത്തെ ചോദ്യം തന്നെ പർവ്വ്യാപിയായ ഭഗവാനേയും എങ്ങനെ കാണാൻ സാധിക്കും എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലാവരും അറിയണ്ടേ എന്താ എല്ലാവരും അറിയാത്തത് ഈ കമ്പ് കൂട്ടി വരച്ചങ്ങനല്ലേ തീ കത്തുള്ളൂ തീ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചെന്ന കാര്യം തീപ്പറ്റിക്കൊള്ളി തീപ്പട്ടിയും കയ്യിൽ തന്നെ കത്തുവോ ഇല്ല എന്ത് ചെയ്യണം ഒന്ന് കൂട്ടു കരക്കണം ഈ പ്രയത്നമില്ലെങ്കിൽ കണ്ടുകിട്ടില്ല തീയേ ഇതുപോലെയാണ് ഞാൻ എന്നെ എന്താ കാണാത്തത് ഈ തീപ്പെട്ടിക്കൂടെകാത്ത എല്ലാം തീയിരിപ്പുണ്ട് എന്ന തന്നെ കത്താത്തത് തന്നെ കത്തില്ലോ അതുപോലെ നമ്മുടെ ഒക്കെ എല്ലാവരുടെ ഉള്ളിരിപ്പുണ്ട് പക്ഷെ എന്തു ചെയ്യണം അതൊന്ന് കൂട്ടു വരയ്ക്കേണ്ട ഒരു പ്രയത്നമാണ് അതാണ് ധ്യാനം ഇത് ചെയ്താൽ എന്തു ചെയ്യും ആ തന്നെ പൊട്ടിവിടും അപ്പോൾ ഈശ്വരാംശത്തെ അനുഭവിച്ച് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അഗ്നിയിലിരിക്കുന്ന തീ പോലെയാണ് എന്ന് ഈ എന്തെങ്കിലും ഉപായമില്ലാതെ ഒരിക്കലും തീ പുറത്ത് വരില്ല അതുപോലെയാണ് അന്തർഭാഗത്തിരിക്കുന്ന ഭഗവാനെ നമുക്ക് അറിയണമെങ്കിൽ തപസോ ഭക്തിയോ ജ്ഞാനമോ കർമ്മമോ എന്തെങ്കിലും വേണം ഇല്ലാ പറ്റില്ല അപ്പം ഇവിടെ ഈ ജീവാത്മാവോ പരമാത്മാവോ എന്നുള്ള ഭേദഭാവനയാണ് വാസ്തവത്തിൽ ദോഷകാരണം അതുകൊണ്ടാണല്ലോ കാണാത്തത് ഈ അഭേദജ്ഞാനം ഉണ്ടാകുന്നതാണ് ഇത് രണ്ടും ഒന്നാണെന്ന് കണ്ടറിയുന്നതാണ് മോക്ഷം രണ്ടും രണ്ടല്ല ഒന്നിനെയാണ് യഥാ രഹിതമാത്മാനം ഭൂതേന്ദ്രിയ ഗുണാശേഷ ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ആശയം എന്ന് വെച്ചാൽ കിടക്കുന്നത് എന്നർത്ഥം ആ ഫമന്താ ഇത് ആശയം അന്ധക്കരണം എന്നർത്ഥം ഉള്ളിൽ കിടക്കുന്നത് അപ്പം ഇവകളാൽ ഏതാണ് ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ അന്ധക്കരണങ്ങൾ ആശയത്തിന് അന്ധക്കരണം എന്ന് പറയാം ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം ഈ അന്ധക്കരണങ്ങളാൽ രഹിതം ആത്മാനം വേർപിരിഞ്ഞിരിക്കുന്ന ബന്ധപ്പെടാത്ത ആത്മസ്വരൂപത്തെ അപ്പം എന്താണ് ഭൂതങ്ങളോട് ഇന്ദ്രിയങ്ങളോട് ഗുണങ്ങളോട് ആശയങ്ങളോട് വേർപിരിഞ്ഞിരിക്കുന്ന ആത്മാവ് അതാണ് പരമാത്മാവ് ജീവാത്മാവ് ഭൂതങ്ങളോട് ബന്ധപ്പെട്ടേ ഇരിക്കൂ ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ടേ ഇരിക്കൂ ഗുണങ്ങളോട് ബന്ധപ്പെട്ടേ ഇരിക്കൂ ആശയങ്ങളോട് ബന്ധപ്പെട്ടേ ഇരിക്കൂ ഈ മൂന്നിൽ നിന്നും എന്തു ചെയ്യണം വേർപെട്ടിരിക്കണം പൃഥ്വ്യാധികളായ പഞ്ചഭൂതങ്ങൾ കണ്ണമൂക്കരായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഭത്വരജസ്തമസ എന്ന ഗുണങ്ങൾ അവയുടെ കാര്യങ്ങളായ അന്ധകരണവൃത്തികൾ ഇവയോട് വാസ്തവത്തിൽ ബ്രഹ്മസ്വരൂപമായ പരമാത്മചൈതന്യത്തിനും ബന്ധമില്ല പിന്നെ എങ്ങനെയാണ് ബന്ധം ഉണ്ടാകുന്നത് ഉണ്ടെന്ന് കൽപ്പിക്കലാണ് അധ്യാസം എന്ന് വേദം പറയും അത് കൽപ്പിക്കലാണ് ഉണ്ടെന്ന് കൽപ്പിക്കല അതേപോലെയാണ് നാശരഹിതനും സ്വയമേവ പ്രകാശിക്കുന്നവനുമാണ് ഞാനെന്നും ഞാൻ ഏകനാണെന്നും ഞാനാണ് പരമാത്മാവെന്നും ആ പരമാത്മാവ് തന്നെ ഞാനെന്നുമുള്ള ബോധം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ മാത്രമേ ബന്ധങ്ങളിൽ നിന്ന് മുക്തി കിട്ടുകൊള്ളൂ അതുവരെ ബന്ധം ബന്ധനമായി അനുഭവിച്ചു കൊണ്ടിരിക്കും നമുക്കൊക്കെ അങ്ങനെ ഏത് ബന്ധവും എന്താകും ബന്ധനമാണ് അതിന് വിട്ടുപോരാൻ പറ്റില്ല അച്ഛൻ ബന്ധനമാണ് അമ്മ ബന്ധന ബന്ധുവാണ് ഇവരൊക്കെ ഭാര്യ ഭർത്താവ് മക്കൾ സുഹൃത്തുക്കൾ വീട് ധനം സമ്പത്ത് ഇതൊക്കെ ബന്ധുക്കളാണ് പക്ഷെ നമ്മളിവരെ എന്താക്കി മാറ്റും ബന്ധനമാവും ആ കെട്ടിന്ന് പിന്നെ വിട്ടുപോരാൻ പറ്റില്ല ഇപ്പം എല്ലാവരും കഷ്ടപ്പെടുന്ന അവിടേക്കാണ് അങ്ങനാണ് കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകൾ അറ്റേ മുക്തി വരൂ ദൃഢം നിർത്തി ചുമാടി അപ്പോൾ വാസ്തവത്തിൽ ബന്ധങ്ങൾ സൂക്ഷിക്കണം ഒരു ബന്ധവും ബന്ധനമാവരുത് ഒന്നും എന്നെ കെട്ടരുത് ഞാൻ സ്വതന്ത്രനും മുക്തനും ആണ് ആയിരിക്കണം ഈ ഒരു അവബോധത്തോടെ എന്തിനു അറിഞ്ഞ് പുറപ്പെട്ടോളൂ അത് കെട്ടായിട്ട് മാറില്ല ബന്ധനമാവരുത് നമ്മളെ എത്ര പേരെ എപ്പോൾ ബന്ധിച്ചിട്ടേക്കുന്നത് ഏറ്റവും വലിയ ബന്ധനം വീടാണ് വീട് വിട്ടു പോകാനേ പറ്റില്ല കാരണം വീടിങ്ങനെ കെട്ടിയിട്ടിരിക്കുക അതിൻ്റെ അകത്ത് തന്നെ കിടക്കണം അതിൻ്റെ അകത്ത് ഓരോ മുറിയും ബന്ധനമാണ് അടുക്കള കിടക്ക മുറി ചികർന്ന മുറി ഇതൊക്കെ ബന്ധനമാണ് പൂജ മുറി മാത്രം ഒരു ബന്ധനമില്ല കാരണം അവിടെ വല്ലപ്പോഴും എങ്ങനെ പോകാൻ പോകാതിരിക്കാൻ ഒരു കുഴപ്പമില്ല മറ്റേ അടുത്ത് പോകാതിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് അവിടെ തന്നെ അടുക്കള കയറി കുറേ സമയം അവിടെ ചിലവഴിച്ചാൽ പറ്റൂ പൂജ മുറിയിൽ പോകണം അപ്പോൾ പോകണമെന്നില്ല സമയം പോലെ ഉണ്ടെങ്കിൽ പോവാം അല്ലെങ്കിൽ പോവാതിരിക്കാം ഒരു പരാതി ഒരു സങ്കടവും ആർക്കുമില്ല ഫീർണമുറി കിടക്കമുറി കൃത്യ സമയത്ത് പോയി കിടന്നേ പറ്റുമോ കൃത്യ സമയത്ത് പോയി ഈ ഒരു കൃത്യത പൂജ നമുക്കില്ല അപ്പം നമ്മുടെ ബന്ധനം വീട് എന്താണ് മറ്റു വിഷയങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെയാണ് വീട് ബന്ധനമായിട്ട് മാറുന്നത് അതറിയുന്നില്ല നമ്മൾ മറ്റാൾ പറയുമ്പോൾ അറിയും ശരിയാണല്ലോ പക്ഷെ സ്വയമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് ബന്ധങ്ങളാവാ ആവാം ബന്ധന യഥാ രഹിതമാത്മാവ് രഹിതം ഇല്ലാത്തത് നിന്നും എന്തി ഗുണാശയങ്ങളിൽ നിന്നും രഹിതമായ ആത്മാവിനെ അതിന്റെ സ്വരൂപത്തോടെ തന്നെ ആത്മാവിന്റെ സ്വരൂപം ഈ ബന്ധനമില്ലാത്തതാണ് മായ മയ ഉപേതം പശ്യൻ സ്വരാജ്യമുക്ഷതി എപ്പോഴാണോ അങ്ങനെ കാണപ്പെടുന്നത് എന്നോട് ചേർന്നിരിക്കുന്ന മയോപേതം എന്നോട് ചേർന്നാണ് ഇതെല്ലാം അഗ്നിയോട് ചേർന്നാണ് വിറകിയിരിക്കുന്നത് എന്ന് എപ്പോഴാണോ പശ്യൻ കാണുന്നത് അപ്പോൾ സ്വരാജ്യം ഋച്ഛതി തൻ്റെ രാജ്യത്തിലേക്ക് തന്നെ പ്രാപിക്കും സ്വരാജ്യം സ്വർഗരാജ്യമല്ല തൻ്റെ രാജ്യം ഏതാണ് ബ്രഹ്മപക്ഷക്കാരം എന്ന രാജ്യത്തിലേക്ക് ഋച്ഛതി പ്രാപിക്കുന്നു യദാ രഹിതമാത്മാനം ഭൂതീന്ദ്രിഗുണാശയ സ്വപേണ മയോപേതം പശ്യൻ സ്വരാജ്യം ഋച്ഛതി ഭൂത്തെന്ദ്രിഗുണാശയഹിതം സ്വരുപേണ മയ ഉപേതം ആത്മാനം യഥാ പശ്യൻ തരാജ്യം ഊക്ഷതിയതമാത്മാനം भोतेन्द्रियगुणाशये स्वरूपेण मयोपेतं पश्यन् स्वराज्यमृच्छति यदा रहितमात्मानं भोधेन्द्रियगुणाशेः स्वरूपेण मयोपेतं पश्यन् स्वराज्यमृच्छति नानाकर्मविधानेन ना प्रजा बह्वीषु पृक्षतां नात्म नात्मावफेदत्यस्मिंस्ते ना वर्षीयन्मदनुग्रहः

അനേകം പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹ തേ അങ്ങയുടെ ആത്മാം ആത്മാ നീദതി ക്ഷീണിക്കില്ല തേ വർഷീയൻ മദ് അനുഗ്രഹ മത് അനുഗ്രഹ എൻ്റെ അനുഗ്രഹം എന്താണ് വർഷിയാൻ വരിഷ്ഠമായ ശ്രേഷ്ഠമായ എൻ്റെ അനുഗ്രഹം അതുകൊണ്ട് അങ്ങ് തളരില്ല എന്ന ക്ഷീണിക്കില്ല ബ്രഹ്മാവിൻ്റെ മറ്റൊരു സംശയമാണ് എത്ര കർമ്മങ്ങളാണ് ഞാൻ ലഭ്യം ചെയ്യേണ്ടതെന്ന് എത്ര സൃഷ്ടികളാണ് പകല് മാത്രമല്ല രാത്രിയിലുണ്ട് സൃഷ്ടിക്ക് സമയമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം ബ്രഹ്മാവ് അങ്ങനെ നാനാവിധ കർമ്മങ്ങൾ ഞാൻ ബന്ധിതനായിട്ട് പോവില്ലേ ഒന്നും രണ്ടും പേരെയല്ല ഞാൻ സൃഷ്ടിക്കുന്നത് കോടിക്കണക്കിന് ജീവജാലങ്ങൾ സൃഷ്ടിക്കുന്നു അവരുടെയൊക്കെ പിതാവാണ് ഞാനെന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്താലോ എന്തായിരിക്കും കഥ അല്ലേ ഇപ്പൊ ഒന്നോ രണ്ടോ കുട്ടികളുടെ മാതാപിതാക്കളെന്ന് അഭിമാനിക്കുമ്പോൾ എന്ത് ദുഃഖ ദിവസം ഉണ്ടാവുക കണക്കറ്റ ദുഃഖങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് അനുഭവിക്കുകയാണ് ബ്രഹ്മാവ് വിചാരിക്കാണ് എനിക്ക് ഇത്രയൊന്നും അല്ല കോടിക്കണക്കിന് പ്രജകളാണ് ഇവരൊക്കെ ചെയ്യുന്ന വികൃതികൾ കാണുമ്പോൾ ഈശ്വരായ എനിക്ക് എന്ത് ദുഃഖം ഉണ്ടാകും ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കണം ഇതാണ് ഞാൻ നൽകുന്നവരം ഇതൊന്നും എന്നെ ബാധിക്കില്ല സൃഷ്ടിച്ചോളൂ മാനാ കർമ്മ വിധാനേന പഴയ കർമ്മങ്ങൾ വിശ ചെയ്യുന്നൊണ്ട് ബഹുപ്രജാഹി വൃക്ഷത അനേകം പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്തെ അംഗയിക്കേം ആത്മാന അവഫീതീ ഒരിക്കലും ആത്മാവന് ക്ഷീണം ഉണ്ടാവില്ല ഒത്തിരി അകപ്പെട്ട് മനസ്സ് ക്ഷീണിക്കുന്നു നമുക്കൊക്കെ അപ്പൊ ആദ്യം നമ്മൾ ഭഗവാനെ കണ്ട ചോദിക്കുന്ന വരം ഇതാണ് എന്തൊക്കെ ചെയ്താലും എനിക്ക് ക്ഷീണം ഉണ്ടാവരുത് നോക്കൂ ബ്രഹ്മാവിനെ കൊടുത്താൽ ദ സൃഷ്ടി മുതൽ അനുഭവിക്കുന്ന എത്രയോ കർമ്മ പടലങ്ങളാണ് ഓരോന്നും ചെയ്യുമ്പോൾ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതെന്നെ തളർത്തുകയാണ് ഒരിക്കലും ഒരു കർമ്മവും നിന്നെ തളർത്തില്ല എന്തൊരു വരം ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയിൽ തരുന്നു നമ്മൾ സൃഷ്ടിക്കുമ്പം ഈ പ്രാർത്ഥനയോടെ സൃഷ്ടിക്കണം നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നും നമ്മെന്ത് ചെയ്ത് തളർത്തരുത് ദുഃഖിപ്പിക്കരുത് അല്ലാത്തൊരു സൃഷ്ടി നമുക്കുണ്ടാകും സൃഷ്ടി നിച്ചാൽ മക്കളെ സൃഷ്ടിക്കുക മാത്രമല്ല ഓരോ കർമ്മവും സൃഷ്ടിയാണ് അടുക്കളയെ പാചകം ചെയ്യുന്നത് ഒരു സൃഷ്ടിയാണ് പലതരം പച്ചക്കറികൾ ഒന്നിച്ചു കൂട്ടി അവിയലുണ്ടാക്കുന്നു സാമ്പാർ ഉണ്ടാക്കുന്നു സൃഷ്ടിയാണ് അവിയൽ സൃഷ്ടിയാണ് സാമ്പാർ സൃഷ്ടിയാണ് എന്താണ് ആ സൃഷ്ടിക്ക് ബ്രഹ്മാവ് പഞ്ചഭൂതങ്ങൾ തന്മാത്രകൾ ഇന്ദ്രിയങ്ങൾ അന്ധക്കർമ്മ ഇത്രയും ചേർത്തിട്ടാണ് ബ്രഹ്മാവ് ഒരു വസ്തു ഉണ്ടാക്കുന്നത് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന പലതരം കഷ്ണങ്ങൾ അതിനുള്ള എന്താണ് മാങ്ങയായി മുരിഞ്ഞക്കായി തേങ്ങയായി പിന്നെന്താണ് ജീരകമായി മുളകായി ഇതെല്ലാം കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള കർമ്മത്തിൽ വ്യാപകരാണ് നമ്മൾ ഇതൊരു സൃഷ്ടിയാണ് അവിയലുണ്ടാക്കുന്ന സൃഷ്ടിയാണ് ആ ആ സൃഷ്ടിയിൽ ഇതെല്ലാം ഞാനാണ് ചെയ്യുന്ന അഭിമാനിച്ചാൽ അതിൻ്റെ ദോഷവും അതിൻ്റെ ഗുണവും നമ്മെ തന്നെ ബാധിക്കും അവിയൽ നന്നായാൽ അതിൻ്റെ ഗുണം എനിക്കാണ് ദോഷമായാൽ അതിൻ്റെ ദോഷവും എനിക്കാണ് പക്ഷേ ഇതൊന്നും ഞാനല്ല സൃഷ്ടിച്ചത് ഇതൊന്നും എൻ്റെതല്ല എന്ന് സ്വയം വിചാരിച്ചാൽ എൻ്റെ ഗുണവും ബാധിക്കില്ല ദോഷവും ബാധിക്കില്ല നന്നായോ നന്നായി ചീത്തയായോ ചീത്തയായി ആയിക്കോട്ടെ എന്തേലും മനോഭാവത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രഹ്മാന്റെ സൃഷ്ടിക്കുള്ള നമുക്ക് നൽകുന്നൊരു പാഠമല്ലേ നമുക്ക് എന്നും അടുക്കള ചെയ്യാവുന്നൊരു പാഠമാണ് ഓരോന്നെ പിൻപി ഞാനാണ് ഞാനാണ് ഞാനാണെന്ന് എന്തു ചെയ്യാണ് അഭിമാനിക്കുകയാണ് അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം പെട്ടെന്ന് സങ്കടം വരും നമുക്കൊക്കെ എന്താ അവിടെ കരച്ചിട്ടുണ്ടാവും അല്ലേ ഒരു നിസ്സാര കാര്യം മതി ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ സങ്കടമായി പിന്നെ അങ്ങോട്ട് കരച്ചിലാവും കാരണം എന്താണ് ഇന്ന് നമ്മെ ബാധിക്കുന്നു വിചാരിക്കുന്നുണ്ടാകും ഇതയാളെ പറഞ്ഞു നോക്കട്ടെ എന്നെ ബാധിക്കത്തില്ലല്ലോ ഇത് സൃഷ്ടിച്ച ഞാനല്ല പിന്നെന്താണ് ഇവരെല്ലാം കൂട്ടിച്ചേർന്നല്ലേ അവരൊന്ന് കൂട്ടിച്ചേർത്തതു മാത്രമേ ഉള്ളൂ അതിലഭാഗത്തെ ഇഷ്ടം പോലെ ഉണ്ടാവാം ഇല്ലാതിരിക്കാം രുചിഭേദമനുസരിച്ച് പലർക്ക് വലുതായിട്ട് തോന്നും അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നാനാ കർമ്മപിതാന പ്രജാഹ ബഹുഭൃക്ഷം ന ആത്മാഫീതീ അസ്മിൻ ഈ വിഷയത്തിൽ ഈ സൃഷ്ടിയുടെ വിഷയത്തിൽ നിനക്ക് ആത്മാവിനൊരിക്കലും ക്ഷീണം ഉണ്ടാവില്ല ശ്രേഷ്ഠമായ അനുഗ്രഹം നിനക്ക് കിട്ടുന്നത് കൊണ്ട് ക്ഷീണിക്കില്ല ഇതാണ് നമുക്കും വേണ്ടത് ഇങ്ങനെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തളരില്ല ക്ഷീണിക്കില്ല എൻ്റെ ഉള്ളിൽ ഈശ്വരൻ്റെ അവബോധത്തെ ഉറപ്പിച്ചു നിർത്തിയാൽ ആരെന്തൊക്കെ പറഞ്ഞാലും അതെന്റെ ഉള്ളിലേക്ക് കേസില്ല എന്നെ ബാധിക്കില്ല ക്ഷീണിക്കില്ല വേദനിപ്പിക്കില്ല പങ്കടം വരില്ല ഒന്നും ചെയ്യില്ല ആവുമോ അതിൽ പറഞ്ഞിട്ട് പോയി അത്ര എളുപ്പ അതെന്നെ ബാധിക്കുന്നതല്ല ഈ ചിന്ത അത്ര എളുപ്പമല്ല പക്ഷെ കുറേശെ കുറേശെ കുറേശേ അടുക്കള മുതൽ നമുക്ക് തുടങ്ങി 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 എന്ത് ചെയ്യാം ഓരോ വിഷയത്തിലേക്കും വ്യാപരിപ്പിച്ചു കൊണ്ടുവന്നാൽ ഇവ ഇവിടെയാണ് ബന്ധനമില്ലാതെ ബന്ധത്തെ കത്ത് സൂക്ഷിക്കാൻ പറ്റട്ടത് नानाकर्मविधानेन प्रजा नात्मा अवफीदत्यस्मिंस्ते वर्षीयन्मदनुग्रहं नानाकर्मविधानेन बह्वीः प्रजाः बिभृक्षतः ते आत्मा अस्मिन् न अवफीदति वर्षीयन् मदनुग्रहः नानाकर्मविधानेन प्रजा बह्वीभिवृक्षताम् मात्मावफेदत्यस्मिंस्ते वर्षीयन्मदनुग्रहं मानाकर्मपिधानेन प्रजा बह्वीषु पृक्षताम् मात्मावफेदत्यस्मिंस्ते वर्षीयन्मदनुग्रहं कृषिमाद्यन्नबद्धादीं पापीयां स्वां रजोगुणां यन्मनोमयि निर्बद्धं प्रजा संसृजतोऽपि ते ഋഷിം ആദ്യന്ന ആദി ആദ്യത്തെ ഋഷി ഇവിടെ ബ്രഹ്മാവിനെ ഉദ്ദേശിക്കുന്നത് വേറെ ഋഷിയല്ല ആദ്യത്തെ ഋഷിയായിട്ട് ബ്രഹ്മാവിനെ കാണുകയാണ് ഋഷിം ആദ്യം ആദ്യത്തെ ഋഷിയായ ബ്രഹ്മാവിനെ ന ബദ്ധനാദി ബന്ധിക്കില്ല പാപിയാൻ ത്വാം രജോഗുണ പാപീയനായ താങ്കളെ രജോഗുണം ബന്ധിക്കില്ല ബ്രഹ്മാവിൻ്റെ ഗുണം രജോഗുണമാണ് സൃഷ്ടിക്കുന്നതുകൊണ്ട് പത്തഗുണം വിഷ്ണുവിനാണ് തമോ ഗുണം ശിവനുമാണ് എന്തുകൊണ്ട് ബ്രഹ്മാവിന് രജോഗുണം വരുന്നു സൃഷ്ടിക്കുന്നതുകൊണ്ട് എന്താ കാരണം സൃഷ്ടിയിൽ വരുന്ന അപാകതകളൊക്കെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്ക ഉള്ളത് തന്നെ രജോഗുണത്തിന് കാരണമാണ് രജോഗുണം പാപമാണ് ഈ പാപമായ രജോഗുണം ഇന്ത്യത്തിൽ നിന്നെ ബന്ധിക്കില്ല എന്ത് എന്തൊക്കെ വരങ്ങളാണ് ബ്രഹ്മാവിന് കൊടുക്കുന്നത് ബ്രഹ്മാവ് ഇത് ഞാൻ പണ്ട് പറഞ്ഞതെന്നാണ് മറന്നുപോയതാണ് ഒന്ന് പറയുകയാണ് കേട്ടോളൂ ബ്രഹ്മാവിന് മാത്രമല്ല നമുക്കൊക്കെ വേണ്ട വരമാണിത് നമ്മൾ ചോദിക്കാതെ നമുക്ക് തരികയാണ് ഭാഗവതം ഈ വരമൊക്കെ നിങ്ങളാരും ചോദിച്ചിട്ടാണോ ഒന്നുമല്ല ചോദിക്കാതെ നമുക്ക് കിട്ടുകയാണ് എന്ത് ചെയ്താൽ മതി സ്വീകരിച്ച് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി എൻ മനോമൈ നിർബദ്ധം മനസ് എന്നിൽ നിർബദ്ധമായിരിക്കണം നിശ്ചയമായിട്ടും ഉറപ്പിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ പ്രജാഹ സംസൃചതോപിത്തേ പ്രജകളെ സൃഷ്ടിക്കുന്നവനായ താങ്കൾക്ക് ഒരിക്കലും ഇത് രോഗുണത്തിൻ്റെ പാപം ബന്ധിക്കില്ല എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് എന്തും ചെയ്തോളൂ ബാധിക്കില്ല ബന്ധിക്കില്ല ഭാഗവതം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന സക്കല കഥയും എത്ര ലക്ഷ്യം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ോപസ്ത്രീമാരൊക്കെ എന്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഇതെൻ്റെ കൃഷ്ണൻ കൊടുക്കാൻ കൃഷ്ണൻ കൊടുക്കാൻ കൃഷ്ണൻ കൊടുക്കാൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പാകം ചെയ്യും വീട്ടുകാർക്കൊക്കെ വളർന്നി കൊടുക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും ബാധിക്കത്തില്ല ഇത് കൃഷ്ണന് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല അപ്പോഴല്ലേ പ്രശ്നം നമുക്ക് ചെയ്യാം മനോ മയി നിർബദ്ധം എന്നേൽ മനസ്സ് ബന്ധിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്തോളൂ എല്ലാ വീട്ടിലും ചെയ്തോളൂ നിങ്ങളെ ബാധിക്കില്ല അത് ബ്രഹ്മാവിനോട് പറഞ്ഞുകൊടുത്തതാണ് ഹേ ബ്രഹ്മാവേ എന്നെ മനസ്സിൽ ഉറപ്പിച്ചു പ്രതിഷ്ഠിച്ചുകൊണ്ട് താങ്കൾ ഈ രജോഗുണത്തിന്റെ പാപാംശത്തെ ചെയ്തോളു നമ്മളും ചെയ്യുന്നതാണ് നമ്മളുടെ രജഗുണ താമസം ചെയ്യും ഈ രജോഗുണം ധാരാളം നമ്മുടെ അതിനിടയ്ക്ക് ഭയങ്കര ദേഷ്യം വരും തല്ലും അഴിപുലി ഉണ്ടാക്കും വഴക്കുണ്ടാക്കും പാത്ര മരിച്ചറിയുമൊക്കെ ഒക്കെ ആ ഗുണം കൊണ്ടാണ് ഇതും കയ്യിലുണ്ട് പക്ഷേ ഈ രണ്ട് ഗുണങ്ങൾ കൊണ്ടുള്ള ബാധ ഏൽക്കില്ല ഈ ഗുണം കാണിച്ചേക്കും കൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ രോഹണത്തിന് പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത് ഇതൊക്കെ ബാധിച്ചേക്കാം പക്ഷേ ബന്ധിക്കില്ല തക്ക ബന്ധുവു ഋഷിമാദ്യം നദീ പാപീയാ സ്വാം രജോ ഗുണം യന്മനോമയി നിർബ്ധം പ്രജ സംസൃജതോ പ്രജ സംസൃജത അപ്പി തേ മനഃ മയ പാപീയാൻ രജോ ഗുണ ആദ്യം ഋഷിം ത്വാം നധ്രാതി ഋഷിമദ്യപീ ജോ ഗുണമോ മയി നിർബ്ധം പ്രജ സംസൃജതോ പിഷിമദ്യപീയാം രജോ ഗുണം യന്മനോമയി നിർബന്ധം പ്രജ സംസൃജതോപിതേം ജാദോഹംഭവ ദുർവിനേയോഹിനം എന്മാമന്യുഷേയുക്തം ഭൂതീന്ദ്രിയുണാത്മഭീ ജ്ഞാതോഹം ഞാൻ അറിഞ്ഞിരിക്കുന്നു ഭവത തുങ്ങയാൽ ആകട്ടെ ഇന്ന് ദുർവിജ്ഞയോപി ദേഹിനാം ദേഹിനാം ദുർവിജ്ഞയോപി ദേഹികൾക്ക് അറിയാൻ വിഷമമുള്ളതാണെങ്കിലും ദുർവിജ്ഞയോപി ഏത് മാം ത്വം മന്യുഷേ അയുക്തം യാതെന്നു മാം എന്നെ ത്വം നീ മന്യഫേ വിചാരിക്കുന്നു അയുക്തം എന്ന് യോജിക്കാൻ പെടാത്തതാണ് എന്ന് എപ്പോഴാണോ അറിയുന്നത് ഭൂത ഇന്ദ്രിയ ഗുണ ആത്മഭി നേരത്തെ വന്ന നാല് വാക്കാണ് ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ആത്മാവ് ഇവകളെ കൊണ്ട് ഇപ്പൊ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ സത്വാദികളായ ഗുണങ്ങൾ അന്ധക്കർ നേരത്തെ വന്നാണ് ഇവയിൽ ബന്ധപ്പെടാതിരിക്കുന്ന പരമാനന്ദ സ്വരൂപനായിട്ട് ആണ് എന്നെ അങ്ങ് അറിയുന്നത് ഇങ്ങനെയുണ്ടായാൽ ദേഹികൾക്കും അത് വളരെ ദുർലഭമായി മാത്രം ലഭിക്കുന്നതാണ് ഏതൊരു മനോഭാവത്തോടെ സൃഷ്ടിക്കുന്നുവോ അതേ മനോഭാവമാണ് സൃഷ്ടിക്കുന്ന വസ്തുക്കൾക്ക് അതുകൊണ്ട് ജ്ഞാതോഹമത്തെ എനിക്ക് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു ഹേ ബ്രഹ്മാവേ ഭവദാത്വദ്യ അങ്ങിന്ന് ദുർവി ദേഹികൾക്ക് ദുർവിജ്ഞയമായിരിക്കുന്ന ഭൂതേന്ദ്രിയ ഗുണ ആത്മകൾ ആത്മാക്കളെ കൊണ്ട് ത്വം യത് മാം അയുക്തം മനുഷ്യ ഞാൻ അയുക്തനാണെന്ന് വിചാരിക്കുന്നുവോ അങ്ങനെയാണ് ഇപ്പോൾ എന്നെ അങ്ങ് അറിഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ ഈശ്വരനെ അറിയുന്നത് അങ്ങനെയാണ് കാരണം നമ്മളൊക്കെ ഭൂതങ്ങളിൽ ചുറ്റപ്പെട്ടവരാണ് ഇന്ദ്രിയങ്ങളാൽ ബന്ധിതരാണ് മനസ്സുകൊണ്ട് ബന്ധിതരാണ് ബുദ്ധി കൊണ്ട് ബന്ധിതരാണ് ത്രിഗുണങ്ങളാൽ ബന്ധിതരാണ് നമ്മൾ അന്ധകരണം കൊണ്ട് കൊണ്ട് ബന്ധിതരാണ് അങ്ങനെയുള്ള ഒരാൾക്കും എൻ്റെ പരമാനന്ദ സ്വരൂപത്തെ അറിയാൻ പറ്റില്ല ബ്രഹ്മവേ ഉറപ്പാണത് അതിനൊന്നു മാറി നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ജ്ഞാത്തുർവിജ്ഞേയോപിദേഹിനും യന്മാം മന്യഫേയുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭീം ഭൂതേന്ദ്രിയ ഗുണാത്മഭക്തം മാം ത്വം മന്യഫേയത് തത് അദ്യ අපි අහම් පවතා ඥාතහ. ඥාතෝහම් පවතා තුද්‍යාදුර්වක්ඥය යෝපිදයහි නම් යමම් තොම් අ්්‍ය ේ යුක්තම් පූදින් දියගුණත්න පහි පූතිින් දියගුණත්න පිහි අයුක්තම් මාම් තුොම් අ්්‍ය යෙද තද අධ්‍ය ദേഹി ദുർവിജ്ഞേയ അപ്പൊ അഹം ജാതെ ജാതോഹം ഭവദ ദുർവിജ്ഞേയോഹിനം യന്മാ ം മന്യസേ യുക്തം ഭൂതിന്ദ്രിഗുണാത്മഭാഹം ഭദ ദുർവിേയോഹി യന്മാസേയുക്തം ഭൂതിന്ദ്യഗുണാത്മഭ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തുറങ്ങാൻ താമസിച്ചാലും തീരുന്ന സമയം കൃത്യമായിരിക്കണം കാരണം മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാനും ബാക്കിയുള്ള വീട്ടുജോലിക്കും എന്തെങ്കിലും ഇങ്ങനെ ഇനി അങ്ങോട്ട് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ഭാഗവത്തിലായിരിക്കത്തില്ല മറ്റ് പല വിഷയങ്ങളുമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കില്ല വേണമെങ്കിൽ പത്ത് രൂപ വീണ്ടും എടുത്താൽ ഈ അധ്യായം തീർക്കാം പക്ഷേ അങ്ങനെ തീർത്ത് പോകണം നിർബന്ധമൊന്നുമില്ല കിട്ടുന്നത് നന്നായി കയ്യിൽ പൂക്ഷിച്ച് വയ്ക്കുക ധ്യാനിക്കുക ആവശ്യത്തിന് ഉപയോഗിക്കുക ഇതാണ് ചെയ്യേണ്ടത് നമുക്കിന്ന് ഇവിടെ ഉപസംഹരിക്കാം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം ഓം പൂർണമത പൂർണമിതം പൂർണ്ണ പൂർണ്ണമുദം പൂർണ പൂർണ്ണമതായ പൂർണ്ണമേ വശിഷ്യതയും ഓം ശാന്തി